ഇത് രാജേഷിന്റെ വീടാണ്. ഇവിടെ രാജേഷും ഭാര്യയും കുട്ടികളുമാണ് താമസിക്കുന്നത്. അവരുടെ രണ്ടു കുട്ടികളും വല്ലാത്ത വികൃതികളായിരുന്നു. അമ്മ ചായ കൊണ്ട് വരുമ്പോ നമുക്കിവിടെ ഒളിച്ചിരുന്ന് പേടിപ്പിച്ചാലോ? ആ ശരി. അവരുടെ അമ്മ ശാരദ ചായ എടുത്തുകൊണ്ട് പുറത്തേക്ക് വന്നപ്പോ ശാരദ ഞെട്ടിപ്പോയി. അവളുടെ കയ്യിൽ നിന്നും ചായക്കപ്പ് താഴേക്ക് വീണു. നിങ്ങളെ രണ്ടെണ്ണത്തിനെയും ഞാനിപ്പോ ശരിയാക്കി തരാം. അവരെ രണ്ടാളെയും തല്ലുന്നതിന് വേണ്ടി അമ്മ ചൂലെടുത്തു. കുട്ടികളാകെ പേടിച്ച് അവിടെ മുഴുവൻ ഓടാൻ തുടങ്ങി. നൈന ഓടിച്ചെന്ന് അച്ഛന്റെ പിന്നിൽ ഒളിച്ചു. എന്താ ശാരദയെ കാണിക്കുന്നേ? എന്തിനാ കുട്ടികളെ തല്ലുന്നേ? കുട്ടികളാവുമ്പോ കുറച്ച് തമാശയൊക്കെ കാണിക്കൂലേ? ഇതൊക്കെയാണോ തമാശ? ചായ മുഴുവൻ താഴെ പോയി കപ്പും പൊട്ടിച്ചു. ഇന്ന് ഞാൻ ഇവരെ രണ്ടാളെയും വെറുതെ വിടില്ല. ശാരദ മക്കള് രണ്ടാളെയും തല്ലാൻ തുടങ്ങിയപ്പോഴേക്കും രാജേഷ് തടഞ്ഞു. എന്റെ ശാരദേ, വിട്ടേക്കുന്നേ. നിങ്ങള് കാരണ ഇവര് രണ്ടാളും വഷളായത്. ശരി ശരി, ഇപ്രാവശ്യം ഇവരോടൊന്ന് ക്ഷമിച്ചേക്ക്. ഇനി മുതൽ ഇവരിങ്ങനെ ഒന്നും തന്നെ ചെയ്യില്ല. മക്കളെ, അമ്മയോടൊന്ന് ക്ഷമ ചോദിച്ചേക്ക്. അമ്മേ, ഞങ്ങളോട് ക്ഷമിക്കണേ. കുട്ടികൾ ക്ഷമ ചോദിച്ചു. അപ്പോൾ ശാരദയുടെ ദേഷ്യം മാറി. പിന്നീട് കുട്ടികൾ പുറത്ത് കളിക്കാനായി പോയി. ബണ്ടിയും നൈനയും കൂട്ടുകാരോടൊത്ത് ഗ്രാമത്തിലെ വലിയ മരത്തിനടുത്ത് കളിക്കുകയായിരുന്നു. അപ്പോഴാണ് അവർ ഒരു പെൺകുട്ടിയെ ശ്രദ്ധിച്ചത്. ആ പെൺകുട്ടി ഒരു വെള്ളക്കാരിയായിരുന്നു. ആ പെൺകുട്ടി എത്ര വെളുത്തിട്ടാ! അവൾ ഒരു വിദേശിയാണ്. എന്തൊരു വെളുപ്പാ! വാ, നമുക്ക് അവളുടെ പിറകെ പോവാം. രണ്ടു കുട്ടികളും ആ വെള്ളക്കാരി പെണ്ണിന്റെ പുറകെ പോവാൻ തുടങ്ങി. അവസാനം ആ വെള്ളക്കാരി പെണ്ണ് ബസ്സിൽ കയറിപ്പോയി. അപ്പോഴാണ് കുട്ടികൾ നിലത്ത് വീണുകിടക്കുന്ന ഒരു ഫോൺ ശ്രദ്ധിച്ചത്. നൈന ആ ഫോൺ എടുത്തു. ഇതാ വെള്ളക്കാരി പെൺകുട്ടിയുടെ ഫോണാ. ഇത് ഐഫോൺ ആണല്ലോ നൈന. ഇനി നമ്മൾ ഇതെങ്ങനെ അവക്ക് തിരികെ കൊടുക്കും? നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പോ ഇത് എടുത്തോണ്ട് പോവാം. എന്നിട്ട് നാളെ ആ പെൺകുട്ടി അന്വേഷിച്ചു വരുമ്പോ നമുക്കിത് തിരിച്ചു കൊടുക്കാം. ശരി ശരി. കുട്ടികൾ അങ്ങനെ ആ ഫോൺ എടുത്തുകൊണ്ട് പോയി. പോകുന്ന വഴി ബണ്ടി പറഞ്ഞു. പക്ഷേ വീട്ടിൽ വെച്ച് ഈ ഫോൺ അടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അമ്മ നമ്മളെ തല്ലുമല്ലോ. അമ്മ കരുത് നമ്മൾ ഈ ഫോൺ കട്ടെടുത്തതാണെന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഈ ഫോൺ നമ്മുടെ കൃഷിയിടത്തിൽ ഒളിപ്പിക്കാം, മണ്ണിനടിയിൽ. നാളെ രാവിലെ പുറത്തെടുത്തിട്ട് ആ വെള്ളക്കാരി പെണ്ണിനെ കൊടുക്കാം. പോരെ, അങ്ങനെ അമ്മ അത് അറിയുകൂടി ചെയ്യില്ല. അപ്പൊ നമുക്ക് വഴക്കും കേക്കേണ്ടി വരില്ല. രണ്ടു കുട്ടികളും അവരുടെ കൃഷിസ്ഥലത്തേക്ക് പോയി. അവിടെ അവരുടെ അച്ഛനുണ്ടായിരുന്നില്ല. ചിലപ്പോ വീട്ടിലേക്ക് പോയതായിരിക്കും. ഈ ഐഫോൺ നമുക്ക് ഇവിടെ തന്നെ ഒളിപ്പിക്കാം. അങ്ങനെ തന്നെ ചെയ്യാം, അത് മതി. കുട്ടികൾ കുഴിയെടുത്തു. അതിൽ ഐഫോൺ വെച്ചിട്ട് മണ്ണിട്ട് മൂടി. അത് കഴിഞ്ഞവർ വീട്ടിലെത്തി. വന്നയുടനെ അമ്മ അവരോട് ചോദിച്ചു, ഇത്രയും സമയം നിങ്ങളിത് എവിടെ പോയിരിക്കായിരുന്നു? സ്കൂളിലെ ഹോംവർക്ക് ഒന്നും ചെയ്യണ്ടേ? ചെയ്യാനുണ്ട്, ചെയ്യാന്നേ. അതെ, ഞങ്ങള് കളിച്ച് കളിച്ച് സമയം പോയത് ഒട്ടും അറിഞ്ഞില്ല. ശരി ശരി, പോയിരുന്ന് പഠിക്കാൻ നോക്ക്. അമ്മ പറഞ്ഞത് കേട്ട് അവർ പഠിക്കാനിരുന്നു. രാത്രി ആയപ്പോഴേക്കും അവരെല്ലാം കിടന്നുറങ്ങി. ആ സമയത്ത് അവരുടെ കൃഷിയിടത്തിൽ ഒരു അത്ഭുതം നടന്നു. മാന്ത്രിക രൂപമുള്ള വ്യത്യസ്തമായ ചെടികൾ മുളച്ചു പൊന്തി. രാവിലെ രാജേഷ് കൃഷിയിടത്തിലേക്ക് എത്തി. അവിടുത്തെ അവസ്ഥ കണ്ടിട്ട് അയാൾ ആകെ ഞെട്ടിപ്പോയി. എല്ലാ ചെടികളിലും ഐഫോൺ വിളഞ്ഞു നിൽക്കുന്നു. അല്ല, എന്താ ഇത്? എന്താ ഈ സംഭവിച്ചിരിക്കുന്നത്? തൊട്ടടുത്തുള്ള മറ്റു കൃഷിക്കാരും ആകെ അമ്പരപ്പിലായിരുന്നു. ഈ വാർത്ത പെട്ടെന്ന് തന്നെ നാട്ടിൽ പാട്ടായി. തങ്ങളുടെ കൃഷിയിടത്തിൽ ഐഫോൺ വിളഞ്ഞു കിടക്കുന്നുവെന്ന വാർത്ത ശാരദയും കേട്ടു. അവൾ തന്റെ കുട്ടികളെയും കൂട്ടി ഓടി കൃഷിസ്ഥലത്തേക്ക് എത്തി. ഇങ്ങനൊരു വിളവ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാനും കണ്ടിട്ടില്ല ഇതുവരെ. അപ്പൊ രണ്ടു കുട്ടികളും അവരുടെ മുന്നിലേക്ക് എത്തി. ഇത് ഞങ്ങൾക്ക് പറ്റിയ ഒരു ചെറിയ തെറ്റാ അച്ഛാ. ഇതെല്ലാം ഞങ്ങള് കാരണം ഉണ്ടായതമ്മേ. നിങ്ങള് കാരണോ? അതിന് നിങ്ങൾ എന്താ ചെയ്തത്? അത് ഞങ്ങൾ ഇന്നലെ ഒരു വെള്ളക്കാരി പെണ്ണിന്റെ പുറകെ ബസ് സ്റ്റോപ്പിൽ ചെന്നിരുന്നു. അവിടെ നോക്കിയപ്പോ ആ പെണ്ണിന്റെ ഐഫോൺ താഴെ വീണു കിടക്കുന്നു. പിന്നെ ഞങ്ങളത് എടുത്തു. നാളെ രാവിലെ ആ പെൺകുട്ടി തിരികെ വരികയാണെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾക്ക് തോന്നി വീട്ടിലേക്ക് ഐഫോൺ കൊണ്ടുവന്ന അമ്മ ഞങ്ങളെ വഴക്ക് പറയുമെന്ന്. അതുകൊണ്ട് ഞാനും നയനയും ചേർന്നിട്ട് ആ കിട്ടിയ ഐഫോൺ കൃഷിയിടത്തിലെ കുഴിച്ചിട്ടു. അതിന്നാ ഇത്രയധികം ഐഫോൺ ഇങ്ങനെ ഉണ്ടായത്.
കുട്ടികള് വിചാരിച്ചത് അമ്മ അവരെ വഴക്ക് പറയുമെന്നാ. പക്ഷെ ആദ്യമായി വഴക്ക് പറയുന്നതിന് പകരം അവർ ചിരിച്ചു. നന്നായി, വളരെ നന്നായി. ഇപ്പൊ നമ്മുടെ കയ്യിൽ ധാരാളം ഐഫോൺ ഉണ്ട്. ഇതെല്ലാം വിറ്റിട്ട് നമുക്ക് വലിയ ധനികരായി മാറാം. സത്യം? ആ സത്യം. അപ്പോ ചേച്ചിയുടെ ഐഫോണോ? ആ ഐഫോൺ നമ്മള് തിരികെ കൊടുക്കില്ലേ? തീർച്ചയായും തിരിച്ചു കൊടുക്കും മോനെ. അത് മാത്രമല്ല, ഒരു ഐഫോൺ നമുക്ക് സമ്മാനമായിട്ടും കൊടുക്കാം. എന്തായാലും അവള് കാരണമല്ലേ നമ്മളുടെ ഈ കൃഷിഭൂമിയിൽ ഇത്രയധികം ഐഫോൺ നമുക്ക് കിട്ടിയത്. അപ്പോഴേക്കും ആ പെൺകുട്ടി അവിടേക്ക് എത്തി. ഇതാണോ ചേച്ചി? ഈ ചേച്ചിയുടെ ഐഫോണാ ഞങ്ങള് കുഴിച്ചിട്ടത്. ബണ്ടി ആ കുഴി തുറന്ന് ആ ഐഫോൺ കയ്യിലെടുത്തു. ബണ്ടി ഐഫോൺ തുടച്ചിട്ട് ആ പെൺകുട്ടിയുടെ കയ്യിലേക്ക് കൊടുത്തു. താങ്ക് യു, ഞാൻ ഈ ഫോൺ നഷ്ടപ്പെട്ടു എന്നാണ് വിചാരിച്ചത്. ബസ് സ്റ്റോപ്പിൽ നിന്ന് കിട്ടിയതാ. അപ്പോഴേക്കും ചേച്ചി അവിടുന്ന് പോയി കഴിഞ്ഞു. ശാരദ വിദേശി പെൺകുട്ടിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. വാവ്, ഇതൊക്കെ എങ്ങനെയാ സംഭവിക്കുക? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. രാജേഷ് ചെടിയിൽ നിന്നും ഒരു ഐഫോൺ പറിച്ചെടുത്തു. അതാ പിടിച്ചോളൂ, മോൾക്കുള്ള സമ്മാനം. താങ്ക് യു. ഇന്നലെ എനിക്ക് ഒരു ഐഫോൺ നഷ്ടപ്പെട്ടു, ഇന്നെനിക്ക് പുതിയ ദൊരണം കിട്ടി. താങ്ക് യു സോ മച്ച്. ആ പെൺകുട്ടി ഐഫോണുമായി സന്തോഷത്തോടെ തിരികെ പോയി. അത് കഴിഞ്ഞ് രാജേഷും കുടുംബവും എല്ലാ ഐഫോണും പറിച്ചെടുത്ത് ഒന്നിച്ചു കൂട്ടി. ഈ ഐഫോൺ എല്ലാം വിറ്റിട്ട് രാജേഷ് ധാരാളം പണം സമ്പാദിച്ചു. ഈ പണം കൊണ്ട് രാജേഷ് വീടും വയലും കാറും വാങ്ങിച്ചു. അവരുടെ ജീവിതത്തിൽ സുഖവും സന്തോഷവും നിറഞ്ഞു. എന്നാൽ ഇപ്പോഴും ശാരദ കുട്ടികളെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ വഴക്കു പറയാറുണ്ട്. എന്റെ മോതിരം എവിടെ നേനാ? ഇന്നലെ അത് ഞാൻ നിന്റെ കയ്യിൽ കണ്ടായിരുന്നല്ലോ. ആ മോതിരം ഞാനത്. ആ പറ നേനാ. അത് ഞാൻ പറയാമേ. നീന എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി വയലിലേക്ക് പോയി. അവിടെ വയല് മുഴുവനും സ്വർണ മോതിരം വിളഞ്ഞു നിൽക്കുകയായിരുന്നു. ഇത് കണ്ട് എല്ലാവരുടെയും കണ്ണുകൾ മിഴിഞ്ഞു വന്നു. ഇത്രയും അധികം സ്വർണ മോതിരങ്ങളോ? എന്റെ ദൈവമേ. രാജേഷിന്റെ വയലിന് എന്ത് അത്ഭുതമാണെന്ന് അറിയില്ല. അവിടെ എന്ത് കുഴിച്ചിട്ടാലും അത് വിളഞ്ഞു കിട്ടുമായിരുന്നു.